അളിയന് മനസ്സിലായി. അല്ല അളിയന് മനസ്സിലായത് പോട്ടെ, വേറൊരു കാര്യം പറയാൻ, അതായത് പലരും ഈ പറഞ്ഞ പോലെ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട് സോഷ്യൽ മീഡിയയിൽ ഉള്ള കാര്യം തന്നെയാണ്. ഇപ്പൊ റോബിൻ ആണെങ്കിലും, റോബിൻ ഇറങ്ങിയ സീസണിൽ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇറങ്ങി ആദ്യം മെസ്സേജ് അയച്ചു. പോവാ വേറെ കാര്യമുണ്ട്, ഈ നിൽക്കുന്ന മനുഷ്യന്റെ അടുത്ത് ഞാൻ ബിഗ് ബോസിന്റെ കാര്യം പറഞ്ഞപ്പോ ഇനിയൊരു നിങ്ങൾ സാധനം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, അത് നീ പറയാലോ. അത് പറഞ്ഞോ, സീസൺ ഫോർ കഴിഞ്ഞിട്ട്, സീസൺ ഫൈവിന്റെ തുടക്കത്തില് ഞാൻ ബിഗ് ബോസിൽ പോണെന്നുള്ള ആഗ്രഹം പറഞ്ഞ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം ആയ സമയത്ത് ഞാൻ റോബിന് നല്ല കണക്ഷനിലായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇറങ്ങി, ഞങ്ങൾ സംസാരിച്ച സമയത്ത് റോബിൻ എനിക്ക് അതിന്റെ നമ്പേഴ്സും കാര്യങ്ങളും ഫോർമാറ്റ് റോബിൻ ഫസ്റ്റ് അയച്ചു കൊടുത്ത ആ ഒരു ഫോർമാറ്റ് ഒക്കെ അയച്ചു തന്നിട്ട് സെയിം ഫോർമാറ്റിൽ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ അയച്ചു കൊടുക്കുന്നത്. അതിനുശേഷമാണ് എന്റെ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എന്തായാലും സീസൺ സിക്സിലേക്ക്, എന്താ പറയാ, സീസൺ സിക്സിലേക്ക് എന്താ പറയാ, വൈൽഡ് കാർഡ് ആയിട്ട് പോകാൻ സാധിച്ചു. പിന്നെ 5 ലക്ഷം അല്ല, നീ 20 ലക്ഷം എടുത്തിട്ടായിരുന്നു വരേണ്ടിയിരുന്നു അല്ലേ? പക്ഷെ കുഴപ്പമില്ല, 5 ലക്ഷം ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ആൻഡ് ചോദിക്കായിരുന്നു നിങ്ങളുടെ കളി, ഞാൻ സായിന്റെ കളി കണ്ടിട്ടില്ല, പക്ഷെ ചില ചില വീഡിയോസ് കാണുമ്പോഴത്തേക്ക് രസകരമായിട്ട് തോന്നി, നല്ല ഫണ്ണായിരുന്നു. പിന്നെ എസ്പെഷ്യലി പുള്ളിയുടെ വൈഫിന്റെ എന്താ പറയാ, പുള്ളിക്കാരിയുടെ എന്താ പറയാ, പക്ഷെ ജെന്യൂൻ ആയിട്ട് ചെയ്തു കേട്ടോ, ഹസ്ബൻഡ് ആണെന്നൊന്നും നോക്കിയില്ല, അതിൽ ഹാറ്റ്സ് ഓഫ്, ബിഗ് ഹാറ്റ്സ് ഓഫ്. സപ്പോർട്ടും ചെയ്യുന്നുണ്ട്, അറ്റ് ദ സെയിം ടൈം നിങ്ങൾ രണ്ടുപേർ കൊടുക്കുന്ന തന്നെ നല്ലൊരു മെസ്സേജ് അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇതേ ആളുകളാണ് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് പോലും നല്ലൊരു മെസ്സേജ് അല്ലേ. ഞാൻ ബേസിക്കലി അത്രേ പറയാനുള്ളൂ, സോഷ്യൽ മീഡിയയിൽ കാണുന്നതിനപ്പുറം ഈ പറഞ്ഞ രീതിയിൽ പേഴ്സണൽ ഗ്രഡ്ജോ കാര്യങ്ങളോ ഒന്നും ആരും തമ്മിലും ഇല്ല. എല്ലാവരും കാണുന്ന സമയത്ത് കെട്ടിപ്പിടിച്ച് സംസാരിച്ച് സന്തോഷിച്ച് റിവ്യൂ ചെയ്യുന്നതിൽ പല ചാനൽസും നേരിട്ട് ഇന്നാണ് കണ്ടത്. എന്റെ അടുത്ത് വന്നത് ചേട്ടാ, ഞാൻ ബ്രോവിനെ പറ്റി നെഗറ്റീവ് കുറെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അതൊക്കെ കുഴപ്പമില്ല ബ്രോ, ചെയ്യാം. ഇപ്പൊ എന്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കണം, എന്നാലും എനിക്ക് തിരുത്താൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഞാൻ ഇപ്പം അലറാറില്ല, ഭയങ്കര വലിയ രീതിയിൽ ലൗഡായിട്ട് സംസാരിക്കാറില്ല, അതൊക്കെ പലർക്കും ചിലപ്പോൾ കുറച്ചൊരിക്കലും അതൊരു പ്രശ്നമായിട്ട് തോന്നി. അല്ല, ഓരോ മനുഷ്യരും അയാളുടെ നെഗറ്റീവ് തിരിച്ചറിയുമ്പോഴല്ലേ. ഇപ്പൊ സായാലും പറഞ്ഞിരുന്നു, ബിഗ് ബോസ് പോയിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, ഒരുപാട് മാറ്റം സംഭവിച്ചെന്ന് പറഞ്ഞു. സീസൺ ഫോറിൽ റോബിൻ ഉണ്ടാക്കിയ ഒരോളം പിന്നീട് ആർക്കും ഉണ്ടാകാൻ പറ്റിയിട്ടില്ല. അതൊരു ഒരു സെക്കൻഡ്, ഡോക്ടർ റോബിന്റെ ആവശ്യത്തിന് വലിച്ചു കയറി സായി കൃഷ എന്നുള്ള ക്യാപ്ഷൻ ഞാൻ കണ്ടു. അത് നമ്മൾ ട്രെൻഡിനനുസരിച്ച് നമ്മൾ ഇടും, പക്ഷേ പോലും ആ ഒരു ഓളം ഉണ്ട്. ഓക്കെ ഓക്കെ, ആൻഡ് താങ്ക് യു സോ മച്ച്. ഓക്കെ, ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒറ്റ കാര്യമുള്ളൂ, ഇതിലുള്ള കണ്ടീഷൻസ് ആണെങ്കിലും പിന്നെ ഇനി വരാൻ പോകുന്ന ഇറങ്ങുന്ന കണ്ടീഷൻസ് ആണെങ്കിലും ആർക്കും സൈബർ ബുള്ളി മാക്സിമം ചെയ്യാതിരിക്കുക, ഡീഗ്രേഡ് ചെയ്യാതിരിക്കുക, സപ്പോർട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇപ്പം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ബിഗ് ബോസിന് എതിരെ ഒരുപാട് പരാതികൾ മനസ്സിലായി. അല്ല, അളിയന് മനസ്സിലായത് പോട്ടെ, വേറൊരു കാര്യം പറയാനായിരുന്നു. നേരിട്ട് ഇന്നാണ് കണ്ടത്, എന്റെ അടുത്ത് വന്നത് ചേട്ടാ, ഞാൻ ബ്രോവിനെ പറ്റി നെഗറ്റീവ് കുറെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അതൊക്കെ കുഴപ്പമില്ല ബ്രോ, ചെയ്യുക. ഇപ്പൊ എന്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കണം, എന്നാലും എനിക്ക് തിരുത്താൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഞാൻ ഇപ്പം അലറാറില്ല, ഭയങ്കര വലിയ രീതിയിൽ ലൗഡായിട്ട് സംസാരിക്കാറില്ല, അതൊക്കെ പലർക്കും ചിലപ്പോ കുറച്ചൊരിക്കലും അതൊരു പ്രശ്നമായിട്ട് തോന്നി. എന്താ പറയാ, വൈൽഡ് കാർഡ് ആയിട്ട് പോകാൻ സാധിച്ചു. പിന്നെ 5 ലക്ഷം അല്ല, നീ 20 ലക്ഷം എടുത്തിട്ടായിരുന്നു വരേണ്ടിയില്ല അല്ലേ? പക്ഷെ കുഴപ്പമില്ല, 5 ലക്ഷം ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ആൻഡ് ഞാൻ സായിന്റെ കളി കണ്ടിട്ടില്ല, പക്ഷെ ചില ചില വീഡിയോസ് കാണുമ്പോഴത്തേക്ക് രസകരമായിട്ട് തോന്നി, നല്ല ഫണ്ണായിരുന്നു. പിന്നെ എസ്പെഷ്യലി പുള്ളിയുടെ വൈഫിന്റെ എന്താ പറയാ, പുള്ളിക്കാരിയുടെ എന്താ പറയാ, പക്ഷെ ജെന്യൂൻ ആയിട്ട് ചെയ്തു കേട്ടോ, ഹസ്ബൻഡ് ആണെന്നൊന്നും നോക്കിയില്ല, അതിൽ ഹാറ്റ്സ് ഓഫ്, ബിഗ് ഹാറ്റ്സ് ഓഫ്. സപ്പോർട്ടും ചെയ്യുന്നുണ്ട്, അറ്റ് ദി സെയിം ടൈം കൊടുക്കുന്നുണ്ടായിരുന്നു. നിന്നെ ട്രോൾ ആരുടെ ആവശ്യമാണ്? ഞാൻ പറഞ്ഞു, ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുള്ള അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും കൊടുക്കണേ ബ്രോ, ഞാൻ ഒരു എന്നെ പാസ്റ്റ് എല്ലാം പറയുമ്പോഴേ നിങ്ങൾ രണ്ടുപേർ കൊടുക്കുന്ന നല്ലൊരു മെസ്സേജ് അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇതേ ആളുകളാണ്.
ഞാൻ ബേസിക്കലി അത്രേ പറയാനുള്ളൂ. സോഷ്യൽ മീഡിയയിൽ കാണുന്നതിനപ്പുറം പറഞ്ഞ രീതിയിൽ പേഴ്സണൽ ഗ്രഡ്ജോ കാര്യങ്ങളോ ഒന്നും ആര് തമ്മിലും ഇല്ല. ഈ നിക്കുന്ന മനുഷ്യന്റെ അടുത്ത് ഞാൻ ബിഗ് ബോസിന്റെ കാര്യം പറഞ്ഞപ്പോ ഇങ്ങനെ എനിക്കൊരു സാധനം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു.